ഹലോ ഗൈസ്, കങ്കു എത്രത്തോളം സക്സസ് ആയി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ വേർതിരിച്ച് പറയുന്നില്ല, ഒറ്റയടിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകാം. വിഷ്വലൊക്കെ അതിഗംഭീരമാണ്. എന്നിരുന്നാൽ പോലും ഈ സിനിമ 3D ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ സിനിമ ഒരു 3D മുതലൊന്നും അല്ല. അഭിനേതാക്കളെല്ലാം അവരവർക്ക് കിട്ടിയ റോളുകളെല്ലാം അതിഗംഭീരമാക്കിയിട്ടുണ്ട്. സൂര്യയുടെ ആ കങ്കു എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് അടിപൊളിയാണ്. പിന്നെ ദിശ ചേച്ചി എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടതെന്ന് എനിക്ക് അറിയില്ല. ദിശ പട്ടാണി ചേച്ചിയാ, പട്ടാണി വെറുതെ ആയിപ്പോയി ഈ സിനിമയ്ക്കത്തിൽ. ഈ സിനിമ ഒരു ഇന്റർനാഷണൽ സ്റ്റഫാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ എന്ന് വെച്ചാൽ ആണെന്നും പറയാം, അല്ലയോന്ന് വെച്ചാൽ അല്ലെന്നും പറയാം. കാരണം ഇതിൻ്റെ അകത്ത് എന്തിനാണെന്നറിയത്തില്ല, കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കുത്തി കയറ്റിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ബോബി ഡിയോളിൻ്റെ പ്രകടനം അതിഗംഭീരമാണ്. പക്ഷെ പുള്ളിയുടെ വോയിസും ലിപ്പും പോകുന്നത് രണ്ടും രണ്ട് വഴിക്കാണ്. ആ ക്യാമിയ അങ്ങോട്ട് കൊണ്ടുവന്ന രീതി എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം അതൊക്കെ ഇച്ചിരി കൂടെ ഒരു പവർഫുൾ ആക്കി കൊണ്ടുവരാമായിരുന്നു. പലയിടത്തും അനാവശ്യമായിട്ട് BGM കുത്തിക്കയറ്റിയ പോലെ എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. അതെനിക്ക് മാത്രം തോന്നിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം പല ഡയലോഗുകൾ പറയുമ്പോഴും പലയിടത്തും അനാവശ്യമായിട്ടുള്ള BGM ഇങ്ങനെ കുത്തിക്കയറ്റി അത് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ട്. ഒരു പ്രാവശ്യമൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് കങ്കുവ. എന്ന് വെച്ചാൽ സൂര്യ എന്ന് പറഞ്ഞ ആക്ടറുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയ്ക്ക് കാണാൻ കഴിയും. ഈ സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ശിവയല്ല ഒരിക്കലും. ഇത് ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് രാജമൗലിയോ അല്ലെങ്കിൽ ശങ്കറോ അതുപോലുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു ഇത് ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അത്യാവശ്യം ഓക്കെ എന്നുള്ള രീതിക്ക് ശിവയ്ക്ക് ഇത് ഒരുക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയ പഞ്ച് ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണിത്. ഇതൊരു സൂര്യയുടെ സിനിമയാണ്. ഇതൊരിക്കലും ശിവയുടെ സിനിമയല്ല, സൂര്യയുടെ സിനിമയാണ്. എൻ്റെ അഭിപ്രായം കേട്ടുകൊണ്ട് നിങ്ങളാരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാതിരിക്കരുത്. കാര്യം സിനിമ നല്ലൊരു സിനിമയൊക്കെ തന്നെയാണ്, പക്ഷേ ഡയറക്ഷൻ മോശമായിരുന്നു എന്ന് കരുതി ഈ സിനിമ മൊത്തത്തിൽ കൊള്ളത്തില്ല എന്നല്ല. പ്രകടനങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ വീഡിയോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.